വെൽക്കം ബാക്ക് ടു വാൾസ് വ്ലോഗ്. ഇന്നത്തെ ഇന്ത് ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം. അപ്പൊ എയർപോർട്ടിലത്തെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. കണ്ടോ, ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശംശാബാദൊക്കെ എത്താറായി. ഞങ്ങൾ വണ്ടി പോയി 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 എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പോയി തുടങ്ങിയതാണ്. രാവിലെ 10 മണിക്ക് ഇറങ്ങിയാൽ ഏഴ് മണിക്ക് ഇറങ്ങിയില്ലേ? കൃത്യം 7 മണിക്ക് തന്നെ ഇറങ്ങി. ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശംശാബാദ് എയർപോർട്ട്. അതെ, ഹൈദരാബാദ്. കേരളത്തിലേക്കാണ് നമ്മൾ വെച്ച് പിടിക്കാനുള്ള പരിപാടിയിൽ വരണേ. കൊച്ചിക്ക്. കൊച്ചിയിലേക്ക്. അപ്പോ ഞങ്ങള് ചെറിയ മഴയൊക്കെ ഇരുന്നു. ആ മഴയുണ്ട്, ചെറുതായിട്ട് തൂളി ഉണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര മഴയായി മഴ. പക്ഷെ എയർപോർട്ടിൽ നമ്മൾ എത്തി തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ. എയർപോർട്ടിലേക്ക് എത്തി. എത്തിയിട്ടുള്ളോ? വണ്ടി നമ്മള് ഞങ്ങൾ വന്ന കാർ അവിടെ ലാൻഡ് ചെയ്തു. അങ്ങോട്ട് കണ്ടോ, കൊറേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അത് ബാഗ് വെച്ചിട്ട് കൊണ്ടുപോകാതാ. പക്ഷെ നമ്മൾ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരും നമുക്ക് ഇടുത്തുള്ള സ്ഥലമുണ്ട്. അതെന്തായാലും ഉണ്ട് അതിന്റെ ഉള്ളില്. ലൈനില് നിക്കുന്നു. നോക്ക്, താഴോട്ട് വരുന്നതും മുകളിലോട്ട് പോകുന്നതും. എക്സലേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, എക്സലേറ്റർ കേറാൻ. പക്ഷെ എന്റെ അമ്മയ്ക്ക് പേടിയാ, ഇഷ്ടല്ല. എന്നിട്ട് ടൈല് കണ്ട, ടൈല് കണ്ട. അത് വെള്ളമല്ല കേട്ടോ. ഗ്ലാസിന്റെ പക്ഷെ വെള്ളം മര്യാദക്കായാലും തോന്നും. എനിക്ക് കാണുമ്പോ തോന്നുന്നുണ്ട് വെള്ളം പോലെ തന്നെ. വെള്ളത്തിന്റെ ഉള്ളിലല്ലേ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ പറ്റൂ, അല്ലാത്തമ്മ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് വെള്ളം ഒട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ആവാം. സ്വിമ്മിംഗ് പൂൾ എയർപോർട്ടിനകത്താ? സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ മീനിനെ വളർത്താൻ വേണ്ടിട്ടായാലും ഇട്ടോടെ. അതെന്തായാലും ഇട്ടോടെ, അതെന്താ കുഴപ്പം. അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. എന്താന്ന് വെച്ചാ ബോർഡിങ് പാസ് കൊടുക്കാൻ വേണ്ടിട്ട് ചെക്കിങ് നിക്കാണ് കേട്ടോ. ചെക്കിങ് അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രിക്ക് നമ്മളെ നെറ്റിയമ്മ ടോർച്ച് അടിച്ച് നോക്കില്ലേ, കൊറോണ ഉണ്ടോന്ന്. അവറ്റ ഞങ്ങൾക്ക് പേടിയല്ലേ, അപ്പ കൊറോണ വന്ന പ്രശ്നല്ലേ, മക്കളൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അകത്തേക്ക് കടന്ന് ഞങ്ങള് അകത്ത് നടക്കുന്ന സമയത്ത് എവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് ഷോപ്പാ. ഞങ്ങൾ നടന്ന് നടന്ന് കൊറേ കഷ്ടപ്പെട്ടു. ബാങ്കൊക്കെ ഉള്ള മാതിരി തന്നെയായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു അവിടുത്തെ കാഴ്ചകള്. അങ്ങനെ നമ്മുടെ കേക്കിന്റെ സ്ഥലമൊക്കെ ഉണ്ട്. ബേക്കറി. അച്ഛാ, ഞാൻ കേക്കിന്റെ സമയത്തോ കേക്കിന്റെ സ്ഥലം ബേക്കറികള്. ബേക്കറി നടച്ചിണ്ട്, ചിപ്സ് ഒക്കെ മേടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. അമ്മ സ്റ്റെപ്പുമ്മ കൂടെ ഇറങ്ങണേട്ടോ. പാവം, ഞാൻ ബാഗ് ഇറങ്ങിപ്പോയിട്ട് വീഡിയോ എടുക്കാൻ നിന്നാണ് കേട്ടോ അമ്മ നടക്കുന്നത്. അതിന് ശേഷം അവർ സാധനം തന്നു, കോട്ടും അമ്മത്തെ സാധനങ്ങൾ. ഹെൽമെറ്റ് തന്നു, ഹെൽമെറ്റ് തന്നു, ഗ്ലൗസ് തന്നു. ഞാൻ അപ്പം ഊരിട്ട് സാനിറ്റൈസർ കഴിച്ചിട്ട്. പപ്പ മറ്റേ സാധനം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, ഷീൽഡ് മാത്രം. അമ്മയും അത് തന്നെ ഇട്ടുള്ളൂ. പക്ഷേ ഞാൻ ഗ്ലൗസും എല്ലാം ഇട്ട് തീർത്തു. അല്ല പിന്നെ കുറേ നേരം അത് വെച്ചിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് അമ്മ നടുവിലിരിക്കുന്നോണ്ട് അമ്മയ്ക്കാണ് കേട്ടോ കിട്ടിയത്. നടുവിലിരിക്കുന്ന ആൾക്കാണ് കേട്ടോ കിട്ടിയത്. നടുവിലിരിക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വിചാരിച്ചത് അറ്റത്തിരിക്കുന്ന ആള് പപ്പയ്ക്ക് കിട്ടാന്നാണ് അമ്മ പേടിച്ചിരുന്നായിരുന്നേ. പക്ഷെ അമ്മയ്ക്ക് എന്നെ കിട്ടി, നടുവിരിക്കുന്ന ആളായതുകൊണ്ട്.
അമ്മ ഗ്ലൗസ് ഇട്ടിട്ടില്ല, പപ്പൻ ഗ്ലൗസ് ഇട്ടില്ല, ഞാൻ മാത്രം ഗ്ലൗസിൽ പൊതിഞ്ഞിരിക്കണു. അവിടെ തന്നെ കുപ്പി കളയേണ്ട അവസ്ഥ കേട്ടോ. എന്താന്ന് വെച്ചാ കുപ്പി എടുക്കില്ല അവര്. ഈ യാത്രയിൽ നമ്മള് മൂന്ന് പേരായിട്ട്, ഇനി അടുത്ത യാത്രയിൽ നമ്മള് നാല് പേര്. ഈ വീഡിയോ നമ്മൾ ഇതിനുശേഷം അടുത്ത വീഡിയോ വരും അല്ലേ. സൂപ്പർ ബിഗ് വീഡിയോ. അപ്പൊ ബസ്സിൽ കയറിയോ? ബസ്സിൽ നിന്നാണ് ഞങ്ങള് എയർപോർട്ടിക്ക് പോവാ. എയർപോർട്ടിൽ തന്നെയാണ്, ബസ്സിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവാറി. ഫ്ലൈറ്റിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഭയങ്കര ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് കേട്ടോ അവിടെ നടക്കണേ. ബസ്സിൽ കുറെ പേര് പി പി കിറ്റൊക്കെ ഇടണുള്ളോ ബസ്സിക്ക് എടുത്തോണ്ട് വന്നിട്ട്. അപ്പമ്മയോട് ഇരിക്കണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് പിടിച്ച് സൂപ്പറാക്കി. എന്നു വെച്ചാൽ ഞാനായിരുന്നു അറ്റത്ത് ഇരിക്കണ്ടായിരുന്നത്. പപ്പ പിടിക്കുന്നത് കണ്ടപ്പം ഞാൻ പറഞ്ഞു പപ്പോട്, പപ്പ പിടിക്കണ്ട, പപ്പ പിടിച്ചിട്ട് കാര്യ, പപ്പ അറ്റത്തല്ലേ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ സൈഡിലല്ലേ ഇരിക്കുന്നത്, അപ്പം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനാണ് കേട്ടോ എടുത്തത്. ആകാശമൊക്കെ എന്താ ഭംഗി എന്നറിയ കാണാൻ, മരങ്ങളൊക്കെ മൂടിയിട്ട്. പ്ലെയിനിൽ കയറിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. ഇൻഡിഗോയുടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇൻഡിഗോയുടെ ബസ് ഉണ്ടോ? ഇൻഡിഗോ ഉണ്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്? എന്തൊരു വണ്ടി ഉണ്ടല്ലോ, പെട്രോൾ പമ്പ് പോലത്തെ വണ്ടിയൊക്കെ ഉണ്ടോ ആ പ്ലെയിൻ? ഇൻഡിഗോ പ്ലെയിന്, സ്പേസ് ജെറ്റ്. ഇൻഡിഗോ സ്പേസ് ജെറ്റ്. ഇതാണ് ഇൻഡിഗോ തോന്നുന്നുണ്ട്. നമുക്ക് ബസ് ഇൻഡിഗോ ഇൻഡിഗോ ട്രാക്ക്. ഇൻഡിഗോ ഇൻഡിഗോ ഇൻഡിഗോ. നല്ലോണം വളഞ്ഞ തിരിയുണ്ടല്ലോ ഇത്. എന്തത്? നല്ലോണം വളയുണ്ടല്ലോ ഇത്. ബസ്സിൽ പോകുമ്പോ കൈ വിറക്കില്ലേ? കൈ വിറക്കില്ല. അതുകൊണ്ട് ചെറുതായിട്ട് വിറച്ചോണ്. കൈ വിറക്കില്ല ചെയ്യുന്നത്. എന്നെ അവരിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ചുറ്റി കൊണ്ടുപോകുമ്പോ എനിക്ക് ബാക്ക് സൈഡും മേല് മൊത്തം വേനെടുക്കണന്നേ. അതിക്ക് പതുക്കെ പോവാ അവരോട് പറവപ്പ. ഫ്ലൈറ്റ് കയറുമ്പോ ഇനി എന്താണ് പോവാ? ഇൻഡിഗോ ഇൻഡിഗോ ബസ്. ആ പപ്പയാണ് ഇപ്പൊ പിടിച്ചത്. ഞാൻ അറ്റത്ത് ഇരിക്കുന്നുണ്ട്. പപ്പയുടെ കയ്യിൽ ഞാൻ കൊടുത്തു റിട്ടേൺ ചെയ്ത് പിടിക്കാൻ. അതിന് ശേഷം ഞാൻ വീണ്ടും പിടിച്ചിട്ടോ. നോക്ക് ഇൻഡിഗോ ഫ്ലൈറ്റ് പപ്പാ. ഇൻഡിഗോന്റെ കളറാണ് ആ നീല. നീല അതുകൊണ്ടാണ് ആ സാധനം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചോപ്പി ആക്കിക്കോടെ. സ്പൈസ് ജെറ്റ് ആണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഇൻഡിഗോ ഫ്ലൈറ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കയറി പോവാ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കാണ്. കയറിയിട്ടില്ല, ക്യൂവിൽ നിൽക്കാണ് കേട്ടോ കൃത്യമായിട്ടും. അപ്പം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാറി ക്യൂവിൽ നിന്നിട്ട് അങ്ങോട്ട് മോളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. പപ്പ എവിടെ പോയി എൻ്റെ ഇടയ്ക്ക്? ഇത് എവിടെ പോയി എൻ്റെ പപ്പ? ഞാനും അമ്മയും കൂടി കയറി. പപ്പ പിന്നീക്കോടെ കയറി വന്നു കേട്ടോ. ഞാൻ പിന്നീക്ക് തിരിഞ്ഞു നോക്കുമ്പോ പപ്പ മനുഷ്യനെ പേടിപ്പിക്കാൻ പിന്നീക്കോടെ വന്നു. ട്രാക്കിൽ കൂടെ കയറാണ്. നടന്ന് 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 നടന്നെത്തണം. കുറേ ദൂരമുണ്ട്. കാലൊക്കെ കഴിച്ചു കേട്ടോ. വേന എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു. പപ്പയുണ്ടോ ഏലിരിക്കുന്നത്? ഞാനാണ് സീലിരിക്കുന്നത്. അമ്മയാണ് ബീലിരിക്കുന്നത്. നടുക്കാരി ഞാനുണ്ട് ഇതെടുത്ത ആകാശം. കഷ്ടപ്പെട്ട് നോക്കിയും കണ്ടെടുത്തതാണ് പപ്പയുടെ കയ്യിൽ നിന്ന്. പപ്പയ്ക്ക് പപ്പ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ.
നല്ല ഭംഗിയില ആകാശം നല്ല ഭംഗിയുള്ളത് കണ്ടോണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പപ്പയുടെ കയ്യിൽ തട്ടി പറിച്ചെടുത്തിട്ടാണ് വീഡിയോ എടുത്താൻ. ഇത് ഫ്ലൈറ്റിൻ്റെ കൊമ്പാ, കൊമ്പ് ചിറക്, സോറി കൊമ്പ്, അതുപോലെ പശുവാണോ? ഇതാണ് ജനാല, ഇതാണ് താഴത്തെ സൈഡാണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് മൊബൈൽ ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് കൃഷിയും അങ്ങോട്ട് വീടുകളൊക്കെ ഞാൻ നോക്കി കണ്ട് കൃഷി സൂപ്പറാക്കി എടുത്തതാ. അമ്മയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പൊ ഛർദിക്കാൻ വന്നു എന്ന് പാവമ്മ. അമ്മ താ അമ്മ മോളിൽ കയറി ഇതറിഞ്ഞു, പക്ഷെ ഞാൻ മോളിൽ കയറി അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കാരണം ഭയങ്കര അസുഖകരമായ കാര്യമായിരുന്നു വീഡിയോ എടുക്കല്. അതുകൊണ്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം നോക്ക്, ആകാശം പപ്പ എന്നിട്ട് ഭൂമി, ഭൂമി അതിനേക്കാൾ മുമ്പ് ആകാശം. അയ്യോ ഭയങ്കര മഴക്കാരി പപ്പ, മഴ പെയ്തു തുടങ്ങിയില്ലോ. മഴ പെയ്ത് പ്രശ്നാവില്ലേ, പ്രശ്നാവുന്ന അമ്മ പറയണ്ടല്ലോ. ലാൻഡ് ചെയ്യുമ്പോ സമയം എടുക്കും, മെല്ലെ മെല്ലെ ലാൻഡ് ചെയ്യുള്ളോ. അയ്യോ ഇതെന്താ തട്ട് തട്ടായിട്ട് ഇറങ്ങേ, വേനി എടുക്കണം മേല് മൊത്തം. ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇറങ്ങല്ലേന്ന് ആ പൈലറ്റുകാരോട് പോയി പറവാപ്പ. ഇത് ബസ്സാ, അതൊക്കെ പോവാണ്ട് വേഗത്തിൽ പോയിട്ട് നിർത്താൻ പറ. ഹായ് വെള്ളം, അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയാൽ മതിയായിരുന്നു. അല്ല പിന്നെ ഇങ്ങനെ വേനൽ എടുപ്പിക്കാൻ പാടോ അവര്? ഫോട്ടോ എടുത്തില്ലേ? പക്ഷെ എൻ്റെ മകം ഞാൻ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു. എപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകം കൊതിച്ചോട്ടാ. ഹായ് കൃഷി തോട്ടം, താഴോട്ട് ഇറങ്ങി തുടങ്ങി തോന്നുന്നു. ഇറങ്ങിക്കഴിഞ്ഞേപ്പഴേ ഇല്ല, താഴേക്ക് ഇറങ്ങി ഇല്ല, ഇറങ്ങി ഇപ്പൊ ഇറങ്ങി ഓടോ ഇറങ്ങിയ ഇറങ്ങിയപ്പഴേ ഇതെന്താ കണ്ണ് കാണില്ല മനുഷ്യ. അങ്ങനെ താഴോട്ട് ഇറങ്ങി ഞങ്ങൾ വണ്ടിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ. ഞാനവിടെ അപ്പൊ തന്നെ എണീച്ചു നിന്നു. അമ്മയും പപ്പയും അവിടെ ചാടി കിടന്നു ഉറക്കം വന്നിട്ട്. ഞാനവിടെ എണീച്ച് നിന്നിട്ട് ഗുസ്തി കാണിക്കണ മാതിരി കാണിച്ചു. അപ്പൊ എനിക്ക് ഓടണ മാതിരി തോന്നി. നല്ല രസായിരുന്നട്ടാ. ഹായ് മണ്ണുമേല, കൊച്ചി എയർപോർട്ട്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി ഇന്റർനാഷണൽ ആണല്ലേ, ഞാൻ ചോദിച്ചു കൊച്ചി എയർപോർട്ട് ആണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എന്ത് ഭംഗിയാ കാണാനായിട്ട്, ഭയങ്കര വെള്ളമൊക്കെ ചാരി കിടക്കണല്ലോ. എന്റെ കേരളം, എന്റെ എത്ര സുന്ദരം, എന്റെ കേരളം എത്ര സുന്ദരം. ഹായ് എന്ത് ഭംഗി നോക്കി, ഓ മൂടൽ മഞ്ഞ് ഉള്ള പോലെ തോന്നുന്നല്ലേ. ആ ഭയങ്കര രസണ്ടാ. ഞങ്ങൾ നടന്നോണ്ടിരിക്കണ്ടാ കൊച്ചി എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ നടക്ക. ഞാനല്ല വീഡിയോ പിടിക്കുന്ന ആള്, അതുകൊണ്ട് നല്ല രസണ്ട്. ആ ഇത് ഞാനാ വീഡിയോ പിടിച്ച. ആ അങ്ങനെയാണ് കൊതിക്കണ്ട, ഞാൻ തന്നെ ഇത് വീഡിയോ പിടിച്ച. പപ്പ പിടിച്ചിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ ബാഗ് എടുക്കുന്ന അടക്കം ഞാനെ പിടിച്ചിട്ടുണ്ട്. എന്റെ ബാഗ് എടുക്കുന്ന സമയത്താണ് പപ്പയുടെ കയ്യിൽ ഞാൻ തന്നിട്ടുള്ളു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണ്ടത്, ഞങ്ങളുടെ സ്വന്തം ഫ്ലൈറ്റ്, ഞങ്ങൾക്ക് വന്ന ഫ്ലൈറ്റ് ആണ്ടാ. എന്തത്, ഹാ സ്പൈസ് ജെറ്റ് നോക്കിയത്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നോക്കിയത് എന്താ പപ്പ? നമ്മളെ കേറ്റി കൊണ്ടുപോകാനായിട്ടേ ബസ് ഇല്ലേ? ബസ്സാ? ഇത് ബസ്സല്ല, ഇതെന്തോ ഒരു ടെമ്പോ, ടെമ്പോ പോലത്തെ സാധനം. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ബാഗ് കാണാനല്ലോ, എൻ്റെ ബാഗ്, എൻ്റെ ബാഗ്, എൻ്റെ ബാഗ്. അപ്പുറത്ത് പോയി നിന്നല്ല പപ്പാ, നിനക്ക് അപ്പുറത്ത് പോയി നിന്ന് എൻ്റെ ബാഗ് സ്പോട്ടിൽ എനിക്ക് കേട്ടോ പപ്പാ. ഇത് പപ്പയാണ്ടാ പിടിച്ച. എന്താന്ന് വെച്ചാ എനിക്കില്ലേ ബാഗ് എടുക്കണം തിരക്കില്, ഇത് ഞാനാ പിടിച്ച. ഭയങ്കര രസമായിട്ടുണ്ട്.
അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ ബൈ.